അതൊരു റമദാൻ മാസമായിരുന്നു. ഞാൻ എൻ്റെ പ്രത്യേക ദൂതനെ ഇസ്രായേലിലേക്ക് അയച്ചു. റമദാൻ സമയത്തെങ്കിലും ഗസയിൽ ബോംബാക്രമണം നടത്തരുതെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഇത് നടപ്പാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നന്നായി പരിശ്രമിച്ചു. പിന്നീട് രണ്ടോ മൂന്നോ ദിവസമേ ആക്രമണമുണ്ടായുള്ളൂ. ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രധാന പരാമർശമാണിത്. മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ നിരന്തരം വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന, പിന്നീട് താനൊന്നും പറഞ്ഞിട്ടില്ലെന്ന ഭാവത്തിൽ വിശദീകരണങ്ങൾ നിരത്തുന്ന മോദി, ആ മോദി തന്നെയാണോ ഫലസ്തീനെതിരായ വംശഹത്യയിൽ ഇസ്രായേലിനെ ഉപദേശിക്കാൻ തുനിഞ്ഞിറങ്ങിയതെന്ന് സംശയിച്ചു പോകും. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റൊന്നും പുള്ളിക്കാരൻ അവകാശപ്പെടുന്നില്ല. അക്കാര്യം മോദി തന്നെ തൻ്റെ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. റമദാനിൽ ഗസയിൽ ആക്രമണം തടഞ്ഞിട്ടും അതിൻ്റെ പേരിൽ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ താൻ ശ്രമിച്ചിട്ടില്ലെന്നും മോദി പ്രത്യേകം പരാമർശിച്ചു. എന്തായാലും നല്ല ഒന്നാന്തരം തള്ളാണ് മോദി നടത്തിയതെന്ന് ട്രോളന്മാർക്കും ജനങ്ങൾക്കുമൊക്കെ ബോധ്യമായിട്ടുണ്ട്. റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിൽ ഇടപെട്ടെന്ന് അവകാശവാദമുന്നയിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. പുട്ടിനോട് മുഖത്തു നോക്കി യുദ്ധം പാടില്ലെന്നു താൻ പറഞ്ഞെന്നായിരുന്നു മോദിയുടെ അവകാശവാദം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ കണ്ണിൽ നോക്കി ഇത് യുദ്ധത്തിനുള്ള സമയമല്ലെന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായി. ഇന്ത്യ ലോകത്ത് സ്വന്തമായൊരു സ്ഥാനം സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നും മോദി തള്ളിമറിച്ചു. ഗസ യുദ്ധം തൊട്ട് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലൊക്കെ നിരന്തരം ഇടപെടുന്നുവെന്ന് അവകാശവാദമുന്നയിക്കുന്ന മോദിക്ക് മണിപ്പൂരിലേക്ക് ഒന്ന് എത്തി നോക്കാനോ സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനോ സാധിച്ചില്ല. ഇനി അതല്ല, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ മാത്രമേ കർക്കശമായ നിലപാട് മോദി സ്വീകരിക്കുകയുള്ളൂ എന്നുണ്ടോ? ഏതായാലും മാറി മാറി നടത്തിയ അവകാശവാദങ്ങളിലൂടെ ട്രോളന്മാർക്ക് ചിരിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് മോദി. പ്രധാനമന്ത്രി പദത്തിൽ 10 വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വിദ്വേഷ പ്രചാരണത്തിനപ്പുറം മോദിക്ക് ഒന്നും പറയാനില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ മോദി നടത്തിയ പ്രസംഗങ്ങളിൽ ഇതാണ് കാണാനാവുന്നത്. മോദി ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ഏശില്ലെന്നും ബി ജെ പി ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടി നേരിടുമെന്ന് റിപ്പോർട്ടുകൾ വന്നതോടെയാണ് മോദി വീണ്ടും വിദ്വേഷ പ്രചാരണം പൊടി തട്ടിയെടുത്തത്. കൃത്യമായും മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കാനെന്നോണം ആഭൽക്കരമായ പരാമർശങ്ങളുമായാണ് മോദി വേദിയിൽ നിറഞ്ഞാടുന്നത്. സാമ്രാജ്യത്വ ശക്തികളെ അവരുടെ നാടുകളിലേക്ക് തന്നെ തിരിച്ചയച്ച് പരാജയപ്പെടുത്തി ജനാധിപത്യം സ്ഥാപിച്ചവരാണ് ഇന്ത്യക്കാർ. ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങളും പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള പുതുപുലരി പിറക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി കാത്തിരിക്കാം, പരിശ്രമിക്കാം.